തിരികെ വാർത്തകളിലേക്ക് വയനാട് മീനങ്ങാടിയിൽ കടുവ ഭീതി തുടരുന്നു. പത്മശ്രീ കവലയിൽ ഇന്നലെ രാത്രിയും നാട്ടുകാർ കടുവയെ കണ്ടിരുന്നു. മൂന്നാഴ്ചക്കാലമായി ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. കൂടുകൾ സ്ഥാപിച്ച കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ വൈകുന്നത് സ്ഥലത്ത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ക്ഷീരകർഷകർ ഏറെയുള്ള പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദിവസങ്ങളായി മൈലമ്പാടി, സിസി, പുല്ലുമല, ആവേൽ പ്രദേശത്തെ ജനങ്ങൾ കടുവ ഭീതിയിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ 2 കർഷകരുടെ പശുക്കളെ കടുവ കൊന്നിരുന്നു. ഇതേ തുടർന്നുണ്ടായ പ്രതിഷേധത്തിൽ കടുവയെ പിടികൂടാൻ സ്ഥലത്ത് കൂടുകൾ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇതിനിടെയാണ് ഇന്നലെ രാത്രിയും നാട്ടുകാർ കടുവയെ കണ്ടത്. സാർ, അവർക്ക് ഇനി ഒരു മനുഷ്യനെ പിടിച്ചാല് പിന്നെ ഇതിനെ കൂട് വെക്കണമെങ്കിൽ അവരെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിൽക്കട്ടെ. ബട്ട് ഇതിനൊരു സൊല്യൂഷനുണ്ട്. അപ്പോൾ സാർമാർ അങ്ങനെ പറഞ്ഞാൽ മതി. അവർക്ക് ജനങ്ങളെ ആരെങ്കിലും പിടിച്ച് ഉപദ്രവിച്ചിട്ടേ കൂട് വെക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും ഇവിടെ വന്നിക്കട്ടെ. ഇതെന്താ വെച്ചാൽ ഇവിടുത്തെ ജന വേറെ ഒരു സോഴ്സും ഇല്ല. രാവിലെ പാല് കറക്കണം, 4 മണിക്ക് പാല് കറന്നിട്ട് കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ എന്തെല്ലാം വേണം, അതിന് പുല്ലരിയാൻ പോകണം, ഇതൊക്കെ പറമ്പിട്ടാ പോകണം. വീട്ടിൻ്റെ പിന്നെ അകത്തിരുന്ന ഇതൊന്നും കിട്ടൂലല്ലോ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. കാൽപ്പാടുകൾ കണ്ടെത്തി കടുവയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ കടുവയെ ജനവാസ കേന്ദ്രങ്ങളിൽ കാണുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിട്ടുള്ളത്. ബീനാച്ചി എസ്റ്റേറ്റിൽ നിന്നാണ് കടുവകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. മേഖലയിൽ ഒരു മാസത്തിനിടെ 10ഓളം വളർത്തുമൃഗങ്ങളാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കൈരളി ന്യൂസ്, വയനാട്.